ലോക്ക്ഡൗൺ പിൻവലിക്കാൻ ഇനി 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 15 ഏപ്രിൽ 15 ലോക്ക്ഡൗൺ പിൻവലിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ ഉടനെ പിൻവലിക്കേണ്ട, അവസാന രോഗിയും ഇല്ലാതായതിനു ശേഷം മാത്രം മതി ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചാൽ എന്നാണ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ പിൻവലിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌണിന് ശേഷം രാജ്യത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നത് ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. നിലവിൽ 4000 മുകളിലാണ് രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം. മരണം 100 കഴിഞ്ഞു. ഇനിയും രോഗികളുടെ എണ്ണം ഉയരുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ലോക്ക്ഡൌൺ നീട്ടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. മാർച്ച് 25 മുതൽ രാജ്യത്ത് ലോക്ക്ഡൌൺ നടപ്പിലുണ്ട്. ഏപ്രിൽ 15 കാലാവധി അവസാനിക്കുന്നത്. ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ ഒഴിവാക്കിയാൽ അത് സ്ഥിതി കൂടുതൽ ഗുരുതരമാകാൻ ഇടയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌണിന് ശേഷം നടപ്പാക്കേണ്ട നിർണായക തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. സാഹചര്യത്തെ നേരിടാൻ മോദി മന്ത്രിമാരുടെ നിർദ്ദേശം തേടി. സാമൂഹിക അകലം പാലിക്കുന്നത് കർശനമാക്കണം. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌണിന് പിന്നാലെ ശ്രദ്ധ ചെലുത്തേണ്ട 10 മുൻഗണനാ മേഖലകളും 10 നിർണായക തീരുമാനങ്ങളും സംബന്ധിച്ച് പട്ടിക തയ്യാറാക്കാൻ മോദി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ ഹോട്ട്സ്പോട്ടുകൾ നിലവിലില്ലാത്ത വകുപ്പുകൾ സാവധാനം തുറക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കണമെന്നും കൂടിക്കാഴ്ചയിൽ മോദി ആവശ്യപ്പെട്ടു. അതേസമയം കൊറോണയെ നേരിടാൻ കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികളെ മറ്റു മന്ത്രിമാർ അഭിനന്ദിച്ചു. കാർഷിക സമ്പദ് വ്യവസ്ഥ, ക്ഷേമ പരിപാടികൾ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി.